അദ്ദേഹത്തെ സി എഫ് സാർ എന്നറിയപ്പെട്ടത്, അല്ലാതെ സി എഫ് തോമസ് എന്ന് ആരും പറയാറില്ല. സി എഫ് സാർ രണ്ടക്ഷരത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്, അർഹതപ്പെട്ടത് പൂർണ്ണമായി അദ്ദേഹത്തെ കിട്ടി എന്ന തോന്നൽ എനിക്കില്ല എന്ന് തന്നെയാണ് സാർ. ഞാൻ എറണാകുളത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, കെ എ സി പ്രവർത്തനമായിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സി എഫ് സാറ് ചങ്ങനാശ്ശേരി പാർട്ടിയുടെ നിയമം പ്രസിഡന്റാണ്. പക്ഷേ അത് കഴിഞ്ഞ് കാലം ഒത്തിരി കഴിഞ്ഞ് 1980 ഞാൻ സ്ഥാനാർത്ഥിയായി, എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സി എഫ് സാറിനും മത്സരിക്കാൻ അവസരം ലഭിച്ചത്. അങ്ങനെയാണ് 1980 അദ്ദേഹം സഭയിലേക്ക് വരാനിടയായി. ഇവിടെ അദ്ദേഹം മന്ത്രിയായിരുന്നു എന്ന് പറയണ്ടായി. 40 എം എൽ എ ആയിരുന്ന സി എഫ് സാറിന് ഒരു പ്രാവശ്യം മന്ത്രിയായത് എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കട്ടെ. മുന്നണിക്കകത്ത് 3 മന്ത്രിസ്ഥാനം പാർട്ടി കിട്ടിയപ്പോൾ രണ്ടുപേരും എടുത്തു മൂന്നാമതൊരാൾ എന്ന് ചർച്ച ചെയ്തപ്പോൾ എന്നാൽ സി എഫ് ഇരുന്നോട്ടെ എന്ന് വെച്ച് കൊടുത്തതാണ്, അല്ലെങ്കിൽ അതും അദ്ദേഹത്തിന് കിട്ടില്ലായിരുന്നു. സി എഫ് സാർ കേരള കോൺഗ്രസ് അല്ലാതെ കോൺഗ്രസ്സിലാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഏതെല്ലാം സ്ഥാനങ്ങൾ തേടി എത്തുമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ നാടിനോട് ചെയ്ത സ്നേഹം അത്ര വലുതാണ് സാർ. ഞാൻ അദ്ദേഹവുമായി ഞാൻ പഠിക്കുന്ന കാലമുള്ള ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചങ്ങനാശ്ശേരിയുടെ ഒരു പ്രത്യേകത സാർ, നായർ ക്രൈസ്തവ മുസ്ലിം സംഗമ വേദിയാണ് ചങ്ങനാശ്ശേരി. എൻ എസ് എസിൻ്റെ ആസ്ഥാനം, നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആസ്ഥാനം, എൻ എസ് എസിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയാണ്. ക്രൈസ്തവ സഭയ്ക്ക് എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന സഭാ നേതാക്കന്മാർ പവിത്ര പിതാവിൻ്റെ സ്ഥലമാണ് ചങ്ങനാശ്ശേരി. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസരം നിർത്താത്ത രീതിയിൽ ചന്ദനക്കിട മഹോത്സവം, നിയമപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും എല്ലാവരും ചേർന്ന് ചന്ദനക്കിട മഹോത്സവം നടത്തുന്ന മേഖലയാണ് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിയുടെ എം എൽ എ ആയിരിക്കാൻ 40 അദ്ദേഹത്തിന് അവസരം സി എഫ് സാറിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ മതേതര മുഖം എത്ര വലുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. ഈ സഭയിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രമാത്രം മാന്യം ആയിരുന്നു സാർ. അതുപോലെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത അദ്ദേഹത്തെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തിരുവനന്തപുരത്തുള്ളപ്പോൾ എല്ലാ ദിവസവും രാവിലെ പാളയംപള്ളി പോയി കുർബാന കാണും അദ്ദേഹം. ഞായറാഴ്ച ദിവസം കുർബാന കാണണം എന്ന് ക്രൈസ്തവന് നിർബന്ധമാണ്. പക്ഷേ സി എഫ് സാർ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല കുർബാന കാണുമായിരുന്നു. പാളയം പള്ളിയിലെ നിത്യ എല്ലാ ദിവസത്തെയും കുർബാന കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച ആ വലിയ മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും, അദ്ദേഹത്തിൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു നാഥനായിപ്പോൾ ഉള്ളത് സാജൻ ഫ്രാൻസിസ്, അത് ഞാൻ ഓർക്കുകയാണ്. ആ കുടുംബത്തോടും എൻ്റെ ദുഃഖം ഞാൻ അറിയിക്കുന്നു സാർ. അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജിയെ പറ്റി സഭയിലെല്ലാവരും സംസാരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു പ്രണാബ് മുഖർജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയത് ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി. വിവിധ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. എല്ലാം സാധാരണക്കാരുടെയും പാവങ്ങളുടെയും സ്ത്രീ സമൂഹത്തിൻ്റെയും മുഖം കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് തീരുമാനങ്ങളെല്ലാം ഉണ്ടായത് എന്ന് നമുക്കറിയാം. ആ വലിയ മനുഷ്യനും ഇന്ന് ഒരു ഓർമ്മയാണ്. ആ വലിയ മനുഷ്യൻ പ്രണാബ് മുഖർജിയുടെ ഓർമ്മയ്ക്ക് മുമ്പിലും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.